സോ ഹലോ ആൾ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ വാട്സപ്പിലായാലും ടെലഗ്രാമിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, NCERT ഫിസിക്സ് കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബയോളജി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് 12 ചാപ്റ്ററൊക്കെ മോഡലിൽ വരുമ്പോൾ ബയോളജി ഒന്നും ചിലപ്പോൾ റീഡ് ചെയ്യാൻ സമയം കിട്ടില്ല, ഒന്നോ രണ്ടോ ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്, NCERT എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ഒരു 2.5 മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് NCERT എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ മോഡൽ എക്സാം ഉണ്ട്, അപ്പോൾ ഈ ഒരുപാട് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് 3 ദിവസത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ 12 ചാപ്റ്ററൊക്കെ പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളതാണ്. സോ ഞാൻ ഉപയോഗിച്ച മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസിലൂടെ ഞാൻ കടന്നു പോയതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇത് ഞാൻ യൂട്ടിലൈസ് ചെയ്തത്, അതായത് ഇതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തത് എന്നുള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഷെയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല കണ്ടൻസ് ഇടാൻ ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഒരു ബുക്ക് പരിചയപ്പെടുത്തരാം. SCERT പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. ഇതെന്ന് വെച്ചാൽ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ, അതായത് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ മാത്രമുള്ള ബുക്കാണ്. ഇത് ബുക്കിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സിലബസ് മാത്രമാണ്, ഓൾഡ് സിലബസ് ഇല്ല. ന്യൂ സിലബസ്, അക്കോർഡിംഗ് ടു ന്യൂ സിലബസ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആപ്പിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ സോ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഫിസിക്സ് ആണ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വാങ്ങാൻ ലിങ്ക് എന്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകും. സോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിസിക്സിൻ്റെ കാര്യം പറയാം. ഫിസിക്സ് എങ്ങനെയാണ് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം എങ്ങനെ പഠിക്കേണ്ടത് അത് വേറെ മെത്തേഡാണ്. ആദ്യം നിങ്ങൾ വീക്കിലി എക്സാം പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു മെത്തേഡിലൂടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഫിസിക്സ് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഉണ്ടാവും, ഇപ്പോൾ വീക്കിലി എക്സാം, സോറി മോഡൽ എക്സാം ഉണ്ടാവും. ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും, അതായത് 10-12 ചാപ്റ്റർ ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സോ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സിൽ തന്നെ എല്ലാ എക്സാമിനും ഒരു 3-4 തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഷുവറായിട്ടുണ്ടാവും. സോ ഈ ഒരു ഇവർ തരുന്ന തിയറി ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ എക്സാംസിൻ്റെ ഒരു പ്രത്യേകത, അതായത് പ്രാധാന്യമായി വരുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഒരു തിയറിയിൽ കൊടുക്കുള്ളൂ. സോ നിങ്ങളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളിപ്പോൾ അത് ഗസ് ചെയ്താൽ, അത് നിങ്ങൾ എക്സാം ചെയ്തപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഗസ്സായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അറിയുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, ഗസ് ചെയ്ത കാര്യം അല്ല, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, അറിയാത്തതാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ എക്സാം കഴിഞ്ഞതിന് ആ ടോപ്പിക്ക് NCERT എടുക്കുക. NCERT ആ ടോപ്പിക്ക് റീഡ് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം. NCERT ആ ടോപ്പിക്ക് റീഡ് ചെയ്യുക. സോ നിങ്ങൾ ആ അന്നത്തെ ആ ഒരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആ ഒരു തിയറി നിങ്ങൾ വായിച്ച് കഴിഞ്ഞു. ജസ്റ്റ് ചിലപ്പോൾ 1-2 പാരഗ്രാഫ് ഉണ്ടാവുള്ളൂ, അതൊക്കെ ഫിനിഷായി. അത് ജസ്റ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത എക്സാം വരുമ്പോൾ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾ 1 മാസം അല്ലെ സോറി 2.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് NCERT ഫിസിക്സ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഈ ഒരു കാര്യം മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രമേ ചോദിക്കുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ NCERT എല്ലാ ബുക്കും പോലും നിങ്ങൾ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ നോക്കേണ്ടത്. ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഇപ്പോൾ എക്സാമിൻ്റെ മുന്നേ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല, ജസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വെച്ചാൽ, NCERT എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടി വെച്ചാൽ, റിയാക്ഷൻസ് മാത്രം വായിച്ച് പോവുക. ജസ്റ്റ് റിയാക്ഷൻസ്, ബാക്കിയുള്ള ഒരു കാര്യം നോക്കേണ്ട, ജസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ നോക്കി പോവുക. പിന്നെ അടുത്ത അപ്പം അത് ചിലപ്പോൾ അരമണിക്കൂറോടോ ഒക്കെ കഴിയും. പിന്നെ ബാക്കിയുള്ള സമയം നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ആക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കുക. അപ്പോൾ എല്ലാ പേജും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത കാര്യം ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ റീഡാക്കിയിട്ട് പോകും. അപ്പോൾ സോ ഓർഗാനിക് നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയാണ് ഓർഗാനിക് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഫിസിക്കൽ, അതായത് ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിനെ പോലെ തന്നെയാണ്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ഒരു NCERT കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യണം ശരിക്കും. പിന്നെ ഇനി അതിനും സമയം ഇല്ല, ശരിക്കും നിങ്ങൾ മോഡലിൻ്റെ മുന്നേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യണം, മോഡൽ എക്സാമിൻ്റെ 3 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ. പിന്നെ അതിന് നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ അതായത് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക സൈലത്തിൻ്റെ, അല്ലെങ്കിൽ ഏതൊക്കെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക. ഒരുപാട് മൈൻഡ് മാപ്പ് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ടെലഗ്രാം ചാനലിൽ നോക്കിയാൽ കിട്ടാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് NCERT റീഡ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അതായത് NCERT റീഡ് ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 പേജ് ഉണ്ടെങ്കിൽ 5, അതായത് 5 ഷെഡ്യൂൾ വെച്ചിട്ട് 5 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പാർട്ടിൽ 2 പേജ് വെച്ചിട്ട് അങ്ങനെ 5 പാർട്ട് കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ 2 പേജ്, പിന്നെ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ 2 പേജ്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയി അങ്ങനെ വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഈ ഒരു ഇതിനെ അത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അതായത് 2 മണിക്കൂറിൽ നിങ്ങൾ ഈ ഒരു 2 ചാപ്റ്റർ മാത്രം റീഡ് ചെയ്യുന്നുള്ളൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ ആ സമയത്ത് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാം. പിന്നെ ബയോളജി എങ്ങനെ വെച്ചാൽ, ബയോളജി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് NCERT റീഡ് ചെയ്യണം. ശരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് NCERT റീഡ് ചെയ്യണം എക്സാമിന് മുന്നേ, അത് നല്ല ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇൻകേസ് നിങ്ങൾക്ക് NCERT റീഡ് ചെയ്യാൻ സമയമില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയമില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്, മൈൻഡ് മാപ്പ് ഒന്നും എടുത്തോക്കലല്ല. നിങ്ങളെന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്ത കാര്യം, ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്ത കാര്യം മാത്രം നോക്കുക. ഓരോ പേജും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവുക. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് എല്ലാ പേജും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തൊക്കെ കവറാക്കി പോകുമ്പോൾ പെട്ടെന്ന് തീരും. 1 മണിക്കൂറോടൊക്കെ തീരും ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ 1.5 മണിക്കൂറോടൊക്കെ തീരും. വലിയ ചാപ്റ്ററിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ചെറിയ ചാപ്റ്റർ നിങ്ങൾ ഫുള്ള് റീഡ് ചെയ്യാം. വലിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ. അപ്പോൾ ജസ്റ്റ് ഓരോരോ പേജ് ഇങ്ങനെ റീഡാക്കി പോയി കഴിഞ്ഞാൽ, അണ്ടർലൈൻ ചെയ്ത കാര്യം മാത്രം റീഡാക്കി പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറോട് തീരും. അല്ലെങ്കിൽ മോളിക്കുലർ ബേസിസ് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും. അങ്ങനെ അണ്ടർലൈൻ ചെയ്ത കാര്യം മാത്രം വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേജും നിങ്ങൾ കവറാവും. ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ ഏരിയസും നിങ്ങൾ ഏകദേശം കവറായിട്ട് പോകും. പിന്നെ നല്ല, അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ ചാപ്റ്റർ വായിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഓർമ്മയും നമുക്ക് എടുത്ത് തരാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരുപാട് പേര് ചോദിച്ച് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഫിസിക്സ് ഏതൊക്കെയാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ ഫിസിക്സ് നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്ത്, നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്ത് വായിക്കേണ്ട, നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള സമയത്ത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും